ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ക്വീൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ്. നീയക്കെല്ലാം കേട്ടിട്ടുണ്ടാവുമെന്നിരിക്കുന്നു ഞാൻ. എന്നാൽ നമ്മൾ കാസർട്ടാർ ഉണ്ടാക്കൽ കുറച്ച് കുറവ്. നമ്മുടെ കപ്പ ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റിൻ്റെ ഒരു സാധനം. ഇപ്പോൾ അത് ചെല്ലിങ്ങൊന്നും നിനക്കറിയില്ല അത്ര പാങ്ങുണ്ടത് തിന്നാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തൃശ്ശൂർക്കാത്തി. അപ്പോൾ അവളെനിക്ക് കൊണ്ടുവന്ന് ആദ്യം തന്നത്. അങ്ങനെ ഞാൻ തിന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ടേസ്റ്റ് ചെല്ലെങ്കിൽ ഈ ബീഫും കപ്പും ചൂട് ചൂട് അതിനൊക്കെ മിക്സാക്കി തിന്നുമ്പോൾ ഒരു പാങ്ങുണ്ട്. ഇപ്പം തന്നെ വയലു വെള്ളം വരുന്നത് എത്ര തിന്നു നമുക്ക് മടുക്കൽ. അങ്ങനത്തെ ഒരു സാധനം അത്, ഭയങ്കര ടേസ്റ്റ്. അപ്പം ഞാൻ നിരിച്ചിനി. ഞാൻ കുറേ നാളിങ്ങനെ നിരിക്കുന്നു ഈ യൂട്യൂബിൻ്റെ അത് ഒരുക്കി ഇടണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ നോക്കണിട്ടില്ല. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്തായെങ്കിലും ട്രൈ ആക്കിയിട്ട് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനും കുറച്ച് സാധനമെല്ലാം വേണ്ടേ. അപ്പം അതെന്തെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് തരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കിള മീത്ത ബീഫ് എടുത്തിട്ടുണ്ട്. മുള്ളുള്ളതായെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കപ്പ, കപ്പ ഞാൻ ഇപ്പോൾ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ മുളപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കൊത്തമ്പാരി പൊടി, അത് നിങ്ങൾക്ക് വേണ്ടി എത്ര എടുക്കാം. പിന്നെ കടു, ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് വേണ്ടിയ സാധനം. ഈ മുളപ്പൊടിയും മസാലപ്പൊടിയും അങ്ങനത്തെ ഇല്ല. ഞാൻ കുറേ കണ്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? കുറച്ച് കുറച്ച് നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതിൽ നോക്കാം. ഇനി നമുക്ക് ബീഫിനെ വേവിക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പാട്ട് എടുത്ത് വെച്ച ബീഫ് ഉണ്ടല്ലേ, ഇനി ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. മുള്ളുള്ള ബീഫ് എടുത്തെങ്കിൽ നല്ല തന്നെ. എന്തല്ലെങ്കിൽ മുള്ളിൻ്റെ ആ ഒരു ടേസ്റ്റിൽ വരുമ്പോഴേക്കില്ലേ, കപ്പം ഒക്കെ ഇടുമ്പോഴേക്ക്. കപ്പ ചെല്ലി നമ്മളെ കേങ്ങ്, കേങ്ങ് ഇടുമ്പോഴേക്ക് ഒരു ചേല് വേറെ തന്നെ. പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇല്ലേ, അതും ഇട്ടിട്ട് കൊടുക്കാം. എല്ലാം നിങ്ങൾക്ക് വേണ്ടി എത്ര, നിങ്ങൾ എത്ര ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. പിന്നെ മുളപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതെല്ലാം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തും കൈ. എല്ലാം ഇട്ടിട്ടായെങ്കിൽ എന്താക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ പാങ്ങൾ നിങ്ങളെ കൈ കൊണ്ട് കുഴിച്ചിട്ട് കൊടുക്കണം. സ്പൂണിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ, കയ്യിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ. അത് നിങ്ങൾ കയ്യിൽ തന്നെ പാങ്ങലൊന്ന് കൊച്ചി കൊച്ചി കൊച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ മസാല എല്ലാം നമ്മൾ ബീഫിലേക്ക് പിടിച്ചിട്ട് നമുക്ക് വേണ്ട ടേസ്റ്റിൽ ബീഫ് കിട്ടും. ഇനി കുറച്ച് നമുക്ക് വെള്ളം വീത്തിട്ട് കൊടുക്കാം. കുറേ വീത്തണ്ട, കുറച്ച് ഉപ്പടി ഇല്ലെങ്കിൽ അടി കുടിച്ചിട്ട് പോകും. അപ്പോൾ അടിക്ക് പിടിക്കുന്നതിന് വേണ്ടി ഒരു പച്ച വെള്ളം നമുക്ക് വീത്തിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കുന്നത്, അതൊരു കാരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഇനി നമുക്ക് എന്താക്കാം, കുക്കറിൻ്റെ മൂടും അടിച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുമ്പോൾ നമുക്ക് കാത്തിട്ടിരിക്കാം. അപ്പോൾ ഇനി നമുക്കൊരു സൈഡ് മാറ്റിയിട്ട് വെക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് നമ്മളെ കപ്പ വേവിക്കണ്ടേ, നമ്മളെ കേങ്ങ്. കേങ്ങിനെ വെച്ച് തൂണക്കേങ്ങ്, മറ്റേ മധുരക്കേങ്ങ് അല്ലാവോ. അപ്പോൾ ഇതിനെ വേവിക്കണം. അതിനെ വേവിക്കാൻ അതിനെ ചട്ടി കെട്ടിയിട്ട് കൊടുക്കുക. ഇനിയിലേക്കും അങ്ങനെ കുറച്ച് വെള്ളം വീത്തിയിട്ട് കൊടുക്കുക. കുറേ ആൾ എന്താക്കുന്നില്ല, ഇങ്ങനെ വേവിച്ചിട്ട് അതിൻ്റെ തണ്ണി ഊറ്റിട്ട് കളയുന്നത്. ഞാൻ തണ്ണി ഊറ്റുന്നില്ല ഇപ്പോൾ. ഞാൻ പാങ്ങൽ കതിയിട്ട് എടുത്തിട്ട് അതിലേക്ക് വെള്ളം വീത്തി, കണക്കിന് വെള്ളം വീത്തിനി. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട്, ഉപ്പ് ഇട്ട്, എന്നിട്ട് പാങ്ങല മിക്സാക്കിയിട്ട് ഈ തണ്ണി വറ്റിട്ട് വരുമ്പോഴേക്ക് നമ്മളെ ഈ കേങ്ങുണ്ടല്ലേ അത് നല്ല ബന്ധിച്ച് വരുന്നു. ഇനി 2 പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ കേങ്ങിലൊക്കെ നല്ല കാരം പൊടിച്ചിട്ട് നല്ല ചേലാന്ന്. കുറച്ച് നേരം ബന്ധാക്കിയിട്ട് നമുക്ക് ഇനി വേവിക്കാം. കേങ്ങട ബന്ധോണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ബീഫ് ആയിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ വിസിലെല്ലാം ഒന്ന് എടുത്തിട്ട് ജാഗ്രത ആക്കിയിട്ട് തുറക്കാം. അപ്പോൾ വിസിലെല്ലാം പോയി ഞാൻ നോക്കിയിട്ട് തന്നെ ഇതാക്കണോ. കാരണം നമ്മൾ ബീഫ് നല്ലതായിട്ട് ബന്ധിട്ട് വന്നിട്ടുണ്ട്. കണ്ട ആ മുളകെല്ലാം പാടിയിട്ടുണ്ട്, ബീഫ് നല്ല ബന്ധിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളം ഉണ്ടാവും, ആ വെള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് വറ്റിക്കോർന്നു. പിന്നെ നമ്മൾ കപ്പം അതിൻ്റെ അടുക്ക് ബന്ധിച്ചിട്ടുണ്ട്. കേങ്ങാവും കപ്പ തന്നെ വരുന്നു. കേങ്ങ് കേങ്ങ് നമ്മൾ തുണക്കേങ്ങ്. അപ്പോൾ അത് നല്ല ബന്ധിച്ചിട്ടുണ്ട്. കണ്ട തണ്ണിയെല്ലാം പറ്റിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കില്ല നല്ലോണം പൊടിയായിട്ട് വന്നെങ്കിൽ അത്ര വലിയ ഒരു ചേലാന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം നല്ല പാങ്ങൾ ഇനിയും കുറച്ച് ഉപയോഗിക്കും. ബന്ധിനിത് സംഭവം ബന്ധിന്. പക്ഷേ ഞാൻ പൊടിയാക്കിയിട്ടാണ് മാത്രം. ഇനി കുത്തി കുത്തിരി പൊടിയാക്കുന്ന ചില ആൾക്കാർ, ഞാൻ പൊടിയാക്കുന്നില്ല. എനിക്ക് ഈ കണ്ട കിട്ടുമ്പോൾ ഒരു ചേരി വേറെ. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ആക്കാം. ബീഫെല്ലാം വെച്ച് നല്ലൊരു മസാല ആക്കണ്ടേ. അതിനെന്താക്കാം, നമ്മളെ ചട്ടി പാങ്ങൾ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങെണ്ണ വിത്തിച്ച് കൊടുത്തിട്ട് നമ്മളെ കൊപ്പരാട്ടിയ എണ്ണ ഉണ്ടല്ലോ അത് തന്നെ വിത്തണം ഫ്രഷ്. അത് വീത്തിട്ട് കൊടുത്ത് എനിക്ക് നമുക്ക് കുറച്ച് കടുവ ഇട്ടിക്കാം. ഇനി കുറച്ച് കടു ഇട്ടിട്ട് കൊടുക്കുക. കടുപാങ്ങൽ പൊട്ടിട്ടിട്ട് എന്നിട്ട് കർച്ചപ്പ് ഇട്ടിട്ട് കൊടുക്കണം. നല്ല ഫ്രഷ് കർച്ചപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇടാൻ നോക്കിയാൽ വേണമെങ്കിൽ. ഫ്രഷ് കർച്ചപ്പ് കിട്ടിയിട്ടില്ല ദുബായിൽ, ഇപ്പോൾ ഇങ്ങനത്തെ സീസണിൽ കൂടെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഉള്ളി ഇട്ടിട്ട് കൊടുക്കുക.
ഞാനൊരു മൂന്നുള്ളി, ഒരു മീഡിയം സൈസിന് മൂന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കൊടുക്കുക, ഒരു സുപ്പ് ഇട്ടിട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ പാങ്ങല ഫ്രൈ ആക്കിയിട്ട് കൊടുക്കണം. ഉള്ളി നല്ല പാങ്ങല ഫ്രൈ ആയിട്ട് വരുന്നു. പിന്നെ ഈ മഞ്ഞപ്പൊടിയും ഉപ്പും മല്ലിയിലേക്ക് ഉള്ളിൻ്റെയിലേക്ക് പൊടിച്ചിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരുന്നു. നല്ലവണ്ണം കരിഞ്ഞിട്ട് പോയാൽ കായല്ല, ഒരു നല്ല പച്ചവല്ല കരിഞ്ഞിട്ടല്ലാത്ത രീതിയിലുള്ള ഒരു മീഡിയം ലെവലുള്ളി വരണം. ഒരു വകയായിട്ടുണ്ട് ഉള്ളി. കുറച്ച് ലെസ്സസ് കണ്ടല്ലോ നമുക്ക് ബീഫ് തിന്ന് നമുക്ക് കിട്ടണം, അങ്ങനെ ഒരു പാങ്ങുണ്ടാന്ന്. ഇപ്പോൾ ഒരു വക ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, നമ്മൾ വേവിച്ചിട്ട് വെച്ച ബീഫിനിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാങ്ങളൊന്ന് ചുളിയിട്ട് കൊടുക്കാം. ഫുള്ളൊന്ന് ചില്ലണം. ചില്ലണം ചില്ലെങ്കിൽ കഴിച്ചിട്ട് കൊടുക്കുക, മിക്സാക്കുക. അങ്ങനെയാണ് ഒരേ നാൾ ഓരോന്നും ചെല്ലണം. ചില്ലണം ചെല്ലണം ഞങ്ങൾ അധികം ചില ചുള്ളിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുഴച്ചിട്ട് കൊടുക്കുക. കുഴക്കുന്ന ഞങ്ങൾ ഈ കോതമ്പിനെ കുഴക്കുന്നതാണ് ചെല്ലൽ. പിന്നെ ഒരസം എന്താക്കുക, നമ്മൾ ജീരത്തിൻ്റെ പൊടി, ചീരയില്ല നമ്മൾ ചീരാനും അതിൻ്റെ പൊടി, അത് നമുക്ക് ഈ കേങ്ങ് കുറച്ച് ഗ്യാസല്ലേ, അതിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളകുപൊടിയും കുരുമുളകുപൊടിയും നമ്മൾ ഉപ്പാട്ടിട്ട മസാലപ്പൊടിയിൽ നിങ്ങൾക്ക് മതിയായിട്ടാണ് തോന്നുന്നെങ്കിൽ കുറച്ചിട്ടിട്ട് കൊടുക്കുക. ഉപ്പും ഇതെല്ലാം നിങ്ങൾക്ക് മതിയായിട്ടാണ് തോന്നുന്നെങ്കിൽ അതിന് ഒരു ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കിയിട്ട് നമ്മൾ ഗസ മതിയാവാത്ത പോലെ ആയി, അപ്പോൾ ഞാൻ ഉച്ചിട്ടിട്ട് കൊടുത്തിന്. എനിക്ക് വേണം കിട്ടാം എപ്പോഴത്തേക്കും ചേർന്ന്. അങ്ങനെ നമ്മളെ ബീഫിൻ്റെ മസാല നല്ലായിട്ട് ആയിട്ടുണ്ട്. ഇനിയിലേക്ക് നമ്മൾ വേവിച്ചിട്ട് പക്ഷെ നമ്മളെ കേങ്ങും കൂടി ഇട്ടിട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്നാകെ നമുക്ക് മിക്സാക്കിയിട്ട് കൊടുക്കണം. പാങ്ങനെ മിക്സാക്കണം. എല്ലാം അടിമേളായിട്ട് ബീഫിലെ മസാല, ബീഫിൻ്റെ മസാലയും കേങ്ങിലേക്ക് എല്ലാം പുടിക്കോടുത്തോളം നല്ലോണം കുത്തിയിട്ട് ഉടച്ചിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കണം. കണ്ട നമ്മളെ ബീഫ് കപ്പയും നല്ലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എപ്പാ നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെയുണ്ട് കടും ആ കറിച്ചപ്പും ബീഫും കേങ്ങും എല്ലാം ഐറ്റം. നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ കപ്പ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു എൻ്റെ ഒരു രീതിയിൽ കാസോട്ടാർ എങ്ങനെ ഉണ്ടാക്കും അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കാസോട്ടാർ ഒരു കേങ്ങ് ബിരിയാണി തന്നെ ചെല്ലാം. അതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് നോക്കണം. എന്തോരി പാങ്ങന്നെ ഇത് തിന്നാനും ഭയങ്കര ഒരു പാങ്ങുള്ള സാധനം. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ആക്കിയിട്ട് നോക്കണം ഇത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ കണക്ക് അത് കമൻ്റ് ആക്കിയിട്ടും അറിയിക്കണം. അപ്പോൾ ഇപ്പോൾ എങ്ങനെ തിന്നണ്ടെന്ന് വെച്ചല്ല, അതിനെ ഒരു കണ്ട കേങ്ങും ഒരു കണ്ട ബീഫ് പിന്നെ ഒരു കണ്ട കേങ്ങും എടുത്തിട്ട് അതിനെ പാങ്ങെല്ലാം കുഴച്ചിട്ട് നിങ്ങൾ തിന്നണം. അപ്പാ ചെല്ലേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് മജ അത് തിന്നുമെന്നല്ലേ നമ്മൾ ബായിൽ ബളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇനി തിന്നാൻ നിൽറ്റാന്നൊരു സാധനം അത്. ചെല്ലിട്ടെന്ത് കാലം നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും, 100% നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ മയക്കാലായ കൊണ്ടും കൊറോണ എല്ലായ കൊണ്ടും നാട്ടിൽ കിട്ടുമെന്നറിയാമല്ലേ കപ്പ, നമ്മളെ കേങ്ങ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഈ മയക്കാലത്ത് തണുപ്പുള്ള സമയത്ത് ഈ ചൂട് ചൂടാക്കിയിട്ട് ഇത് തിന്നുമ്പോൾ ഒരു ചേൽ വേറെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.